Hello friends, welcome back. In this video, we will discuss what is Markovnikov's rule. That is definition, examples, mechanism. If you skip this video, Markovnikov's rule is not a research. I will Markovnikov's rule definition. Now, you can see the definition on the screen. If you have a definition, you can see Markovnikov's rule. This is the definition. But we will see the same thing. We will see the same അതിനു മുമ്പ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് റീഡ് ചെയ്തിട്ട് എന്താണെന്ന് പറയാം. മാർക്കോണിക്കോവ്സ് റൂൾ. വെൻ എ പ്രോട്ടിക് ആസിഡ് എച്ച് എക്സ് ഈസ് ആഡഡ് ടു എൻ അസിമെട്രിക് അൽക്കീൻ, ദ അസിഡിക് ഹൈഡ്രജൻ അറ്റാച്ചസ് ഇറ്റ് സെൽഫ് ടു ദ കാർബൺ ഹാവിംഗ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ സബ്സ്റ്റിറ്റൻസ്, വേറെസ് ദ ഹലൈഡ് ഗ്രൂപ്പ് അറ്റാച്ചസ് ഇറ്റ് സെൽഫ് ടു ദ കാർബൺ ആറ്റം വിച്ച് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് അൽക്കീൻ സബ്സ്റ്റിറ്റൻസ്. ഇവിടെ നിങ്ങൾക്ക് സംശയമുള്ളത് ഒന്ന് പ്രോട്ടിക് ആസിഡ്. പ്രോട്ടിക് ആസിഡിൽ എച്ച് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, എക്സ് എന്ന് പറയുന്നത് ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ ആയിഡിൻ പോലെയുള്ള ഹലൈഡ് ഗ്രൂപ്പ്സാണ്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുല്യമായിട്ട് ഭാഗിക്കാൻ കഴിയാത്തൊരു കാര്യം. ഇതിവിടെ ഒരു അൽക്കീൻ എന്ന് പറയുമ്പോൾ അതിനെ തുല്യമായിട്ട് ഭാഗിക്കാൻ കഴിയാത്തൊരു അൽക്കീൻ എക്സാമ്പിൾ പ്രൊപ്പീൻ എന്ന് പറയും, അഥവാ മൂന്ന് കാർബൺ ആറ്റംസ് ഉള്ള ഒരു അൽക്കീൻ. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അസിമെട്രിക് അൽക്കീനിലേക്ക് ഒരു പ്രോട്ടിക് ആസിഡ് അഥവാ എച്ച് എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടിക് ആസിഡിലുള്ള ഹൈഡ്രജൻ ആറ്റം പോകുന്നത് അൽക്കീനിലുള്ള ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ അഥവാ അതിൽ കൂടുതൽ ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലെ ഹലൈഡ് ഗ്രൂപ്പ് പോകുന്നതാകട്ടെ, അസിമെട്രിക് ആയിട്ടുള്ള അൽക്കീനിൻ്റെ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബണിലായിരിക്കും ആ ഒരു കാർബണിൽ അൽക്കൈൽ സബ്സ്റ്റിറ്റൻസ് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പം വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും അസിമെട്രിക് അൽക്കീനിലുള്ള ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിലേക്ക് ഹൈഡ്രജൻ ഗ്രൂപ്പ് പോവുകയും കുറവ് ഹൈഡ്രജൻ ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിലേക്ക് ഹലൈഡ് ഗ്രൂപ്പ് പോകും എന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ എന്ന് നമ്മൾ പറഞ്ഞു, ജനറലായിട്ട് എന്താണ് മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാമ്പിൾസും അതിനോടൊപ്പം അതിൻ്റെ മെക്കാനിസം കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായിക്കോളും. ഇവിടെ നമ്മൾ അൺസിമെട്രിക്കൽ ആൽക്കീൻ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് പ്രോപ്പീനാണ്. റിയാജൻറ്റിന് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് എച്ച് ബി ആർ ആണ്. ഈ ഒരു എച്ച് ബി ആർ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എച്ച് പ്ലസ്സും ബി ആർ മൈനസും ആയിട്ടാണ്. അഥവാ റിയാജൻറ്റിൻ്റെ പോസിറ്റീവ് പാർട്ടാണ് എച്ച് പ്ലസ് നെഗറ്റീവ് പാർട്ടാണ് ബി ആർ മൈനസ്. മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ട് ഈ ഒരു റിയാജൻറ്റിൻ്റെ പോസിറ്റീവ് പാർട്ട് അഥവാ എച്ച് പ്ലസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ടു ദ കാർബൺ ദാറ്റ് ഈസ് ഡബിൾ ബോണ്ടഡ് ഇൻ വിച്ച് ദർ ഈസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഈ രണ്ട് കാർബൺ ആറ്റംസും ഡബിൾ ബോണ്ടഡ് ആണ്. ഇതിൽ നമുക്ക് ഒരു ഹൈഡ്രജൻ ആറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, ഇതിൽ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു എച്ച് പ്ലസ് പോകുന്നത് ഇവിടത്തേക്കാണ്, ടു ദ കാർബൺ ഇൻ വിച്ച് ദർ ഈസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. നെക്സ്റ്റ് ഈ ഒരു റിയാക്ഷൻ്റെ നെഗറ്റീവ് പാർട്ട് അഥവാ ബി ആർ മൈനസ് ആണ്. അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ടു ദ കാർബൺ വിച്ച് ഈസ് ഡബിൾ ബോണ്ടഡ് ഇൻ വിച്ച് ദർ ഈസ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് അഥവാ ഏറ്റവും കുറവ് ഹൈഡ്രജൻ ആറ്റം ഉള്ള ഡബിൾ ബോണ്ടഡ് ആയിരിക്കുന്ന കാർബണിലേക്കാണ്. അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂൾ പ്രകാരം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഈ ഒരു പ്രോപ്പീനിൻ്റെ അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു എച്ച് പ്ലസ് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് ഇലക്ട്രോൺസ് ആ ഒരു ബോണ്ടിൻ്റെ അകത്തുള്ള രണ്ട് ഇലക്ട്രോൺസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെക്കാനിസം പഠിക്കാം. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് മാർക്കോണിക്കോവ്സ് റൂളിൻ്റെത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മുടെ അൺസിമെട്രിക്കൽ അൽക്കീൻ ടു മീഥൈൽ പ്രൊപ്പീൻ ആണ്. അതേപോലെ നമ്മുടെ അൺസിമെട്രിക്കൽ റിയാജൻറ്റ് എച്ച് സി എൽ ആണ്. എൻ്റെ ബ്രേക്കിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട് എച്ച് പ്ലസും സി എൽ മൈനസും ആയിട്ട്. മാർക്കോണിക്കോവ്സ് റൂള് അനുസരിച്ചിട്ട് പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദ നെഗറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ നമുക്ക് ഈ രണ്ട് കാർബൺ ആറ്റംസും കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം ഈ ഒരു കാർബണിൽ സീറോ ഹൈഡ്രജൻ ആറ്റമാണ്, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് പാർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് തേർഡ് കാർബൺ ആറ്റത്തിലാണ്, സെക്കൻഡ് കാർബൺ ആറ്റത്തിലേക്ക് സി എൽ മൈനസ് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടു ക്ലോറോ ടു മീഥൈൽ പ്രോപ്പെയിൻ ആണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ മെക്കാനിസം നോക്കാം. മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ മെക്കാനിസം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ പ്രോപ്പീൻ എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ റിയാജൻറ്റ് എച്ച് ബി ആർ ആണ്. നമുക്കറിയാം എച്ച് ബി ആർ എച്ച് പ്ലസും ബി ആർ മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അഥവാ ക്ലീവ് ചെയ്യപ്പെടും.
ഈ ക്ലീവ് ചെയ്യപ്പെടുന്ന എച്ച് പ്ലസും ബി ആർ മൈനസും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ രണ്ട് കാർബൺ ആറ്റംസിൽ ഏതെങ്കിലും ഒന്നിനെയാണ്. ഒന്നുകിൽ ഈ ഒരു സെക്കൻഡ് കാർബണിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് കാർബണിലേക്കാണ് പോകുന്നത്. ഈ ഒരു എച്ച് പ്ലസ് ഈ ഒരു ഫസ്റ്റ് കാർബണിലേക്കാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു എച്ച് പ്ലസ് ഫസ്റ്റ് കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യണം. സി എച്ച് ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സി എച്ച് എച്ച്. ഇനി വീണ്ടും ഒരു ബോണ്ട് ഉണ്ടാകണ്ടേ, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാകണ്ടേ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോണ്ട് അഥവാ രണ്ട് ഇലക്ട്രോൺസ് ഈ ഒരു ബോണ്ട് ഫോമേഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അത് സി എച്ച് ത്രീ ആയിട്ട് മാറും. അങ്ങനെ ഒരു ബോണ്ട് ഫോമേഷൻ നടന്നു കഴിഞ്ഞാൽ അഥവാ ഇവിടെയുള്ള രണ്ട് ഇലക്ട്രോൺസ് ഈ ഒരു കാർബണിലേക്ക് പോയാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ലേ. അപ്പോൾ അവന് അപ്പോൾ ആ ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. അങ്ങനെ ഈ ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് ബി ആർ മൈനസ് അതിന്മേൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ടു ബ്രോമോ പ്രൊപ്പൈൻ ആണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. ഈ ഒരു എച്ച് പ്ലസ് സെക്കൻഡ് കാർബണിനെയാണ് അറ്റാക്ക് ചെയ്തതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു ബോണ്ട് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, അഥവാ സി എച്ച് ടു അവിടെ ഫോം ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഈ ഒരു കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബി ആർ മൈനസ് ഇവിടത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് വൺ ബ്രോമോ പ്രോപ്പെയിൻ. ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് ആദ്യം ലഭിച്ച പ്രൊഡക്റ്റാണ് ടു ബ്രോമോ പ്രോപ്പെയിന്, രണ്ടാമത് ലഭിച്ചിരിക്കുന്ന പ്രൊഡക്റ്റാണ് വൺ ബ്രോമോ പ്രോപ്പെയിന്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിസനാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ടെറിറ്ററി കാർബോ കാറ്റയോൺ മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോ കാറ്റയോൺ മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോ കാറ്റയോൺ. ഇവിടെ നമുക്കുള്ളത് പ്രൈമറി കാർബോ കാറ്റയോണും സെക്കൻഡറി കാർബോ കാറ്റയോണുമാണ്. അതിൽ സെക്കൻഡറി കാർബോ കാറ്റയോണ് മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻ ഫേവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി പ്രൊഡക്റ്റ് ആയിരിക്കും, അഥവാ സെക്കൻഡറി കാർബോ കാറ്റയോണിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അഥവാ മേജർ പ്രൊഡക്റ്റാണ് ടു ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൈനർ പ്രൊഡക്റ്റാണ് നമ്മുടെ വൺ ബ്രോമോ പ്രൊപ്പെയിൻ. ഇനി നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കൂ. ഈ ഒരു റിയാക്ഷൻ നമുക്കറിയാം എച്ച് പ്ലസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഹൈഡ്രജനുള്ള കാർബണിലേക്കാണ്. ബി ആർ മൈനസ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കുറവ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള കാർബണിലേക്കാണ്. അതായത് ഈ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത് മാർക്കോനിക്കോവ്സ് റൂള് അനുസരിച്ചിട്ടാണ്.